ഗുഡ് മോർണിംഗ് മാർക്കറ്റ് പ്ലസിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ നമ്മുടെ ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറുണ്ട് ഗുഡ് മോർണിംഗ് സാർ വെൽക്കം ടു ദി ഷോ എസ് അത്യം തന്നെ സാർ നമ്മൾ യു എസ് മാർക്കറ്റിലേക്ക് പോയി നോക്കുകയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് വളരെ ശക്തമായിട്ടൊരു കംബാക്ക് തന്നെയാണ് നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നലെ ഫെഡിൻ്റെ തീരുമാനങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു പ്രതീക്ഷിച്ചതുപോലെ തന്നെ പലിശ നിരക്കിൽ മാറ്റമൊന്നും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം മുതൽ അഞ്ച് ശതമാനം എന്നൊരു റേഞ്ചിൽ തന്നെയാണ് പലിശ നിരക്ക് നിലനിർത്തിയിരിക്കുന്നത് എന്നാൽ അതേസമയം സെപ്റ്റംബറോട് കൂടി അതായത് സ്ഥിതിഗതികളെല്ലാം അനുകൂലമാവുകയാണെങ്കിൽ സെപ്റ്റംബറോട് കൂടി ഒരു റേറ്റ് കട്ടിന് സാധ്യതയുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പവൽ പ്രസ്താവിച്ചിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് അത്തരത്തിലൊരു ഡോവിസ് ചാൻസ് ഫെഡറൽ ചെയർമാൻ ജെറോം പവലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് വലിയ തോതിൽ വിപണികൾക്ക് ഉത്തേജനം പകർന്നു എന്ന് തന്നെ മനസ്സിലാക്കാം ഒപ്പം തന്നെ നാസ്റ്റാക്കടക്കമുള്ള സൂചി വളരെ വ്യക്തമായിട്ട് ഏകദേശം ഒരു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള സിംഗിൾ ഡേ വിൻഡിലെ ഏറ്റവും മികച്ച മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് ഡൗൺ ജോൺസ് അടക്കം സൂചികളിൽ പോസിറ്റീവ് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് വീണ്ടും അമേരിക്കൻ ഒരു ട്രെൻഡ് എന്തൊക്കെയാണ് മോണിറ്ററി പോളിസി ഓഫ് ഫെഡറൽ റിസർവ് നോക്കുമ്പോഴേക്കും ഇത് കഴിഞ്ഞ മോണിറ്ററി പോളിസിയിൽ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു അതായത് ഒരു എക്സ്പെക്റ്റേഷൻ മൂന്നാം പാദവും അല്ലെങ്കിൽ നാലാം പാദത്തില് മാത്രമേ സെൻട്രൽ ബാങ്കുകൾക്ക് ഇൻട്രസ്റ്റ് നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുള്ളൂ എന്ന് നമ്മളൊരു വ്യൂസ് സംസാരിച്ചിരുന്നു ആൻഡ് ആ ഒരു വ്യൂവിൽ ഒരു മാറ്റവും ഇല്ല സോ ഒരു സർപ്രൈസിസും ഇന്നലെ നടന്ന ഒരു മീറ്റിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല സോ നാച്ചുറലി അതിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ക്രൂഡ് ഓയിലിൻ്റെ വില തന്നെയായിരിക്കണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാച്ചുറലി ഇൻഫ്ലേഷനെ ബാധിക്കുക ആൻഡ് ഇൻഫ്ലേഷൻ നിരക്ക് കുറയുകയാണെങ്കിൽ നാച്ചുറലി വി ക്യാൻ എക്സ്പെക്ട് ഫെഡറൽ റിസർവ് ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു കട്ട് ദ ഇൻട്രസ്റ്റ് റേറ്റ്സ് നമ്മളിപ്പോൾ ഡൗ ജോൺസ് ഇൻഡെക്സിൻ്റെ സ്പെസിഫിക് കേസിലോട്ട് വരുമ്പോഴേക്കും കഴിഞ്ഞ മൂന്നാല് സെഷൻസ് ആയിട്ട് ഓൾറെഡി നമുക്ക് നേട്ടം നൽകിയ ഒരു ഇൻഡെക്സ് ആയിരുന്നു ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിൻ്റെ കേസില ഇന്ന് ഈ ആഴ്ച അതായത് ഇന്നും നാളെയുള്ള ട്രേഡിങ്ങിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ ലെവലിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുമോ എന്ന് നോക്കാം ഡൗ ജോൺസ് ഇൻഡെക്സിൻ്റെ ഇനിയുള്ള മേജർ റെസിസ്റ്റൻസ് നാൽപ്പത്തി ഒന്നായിരത്തി നാനൂറ് പോയിൻ്റ് ആയിരിക്കും ബട്ട് നാസ്റ്റാക്ക് ഇൻഡെക്സിൽ ഇന്നലെ വലിയൊരു മുന്നേറ്റം കാണാൻ സാധിച്ചെങ്കിലും നാസ്റ്റാക്ക് ഇൻഡെക്സിൻ്റെ ഷോർട്ട് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബേറിഷ് ആൻഡ് ഇന്നലെ കണ്ട റിക്കവറി ഞാൻ വിലയിരുത്തുന്നത് ഇറ്റ് ഇസ് ഓൺലി ഷോർട്ട് കവറിങ് നാസ്റ്റാക്ക് ഇൻഡെക്സിന് തിരിച്ചൊരു സ്ട്രോങ് ബുള്ളിഷ് ട്രെൻഡിലോട്ട് മാറണമെങ്കിൽ പത്തൊൻപതിനായിരത്തി അറുനൂറ് പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് എത്തുകയാണെങ്കിൽ ക്രൂഡിൽ ഒരു പക്ഷെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ശക്തമായിട്ടൊരു ബൈങ്ങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും ബ്രെന്റിലേക്ക് എത്തുകയാണെങ്കിൽ എൺപത് ഡോളറിന് മുകളിലേക്ക് ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ ഉയരാനായിട്ട് ക്രൂ ബ്രെൻഡ് ക്രൂഡിന് സാധിച്ചിട്ടുണ്ട് ഡബ്ല്യു ടി ക്രൂഡിലേക്ക് എത്തുകയാണെങ്കിലും അര ശതമാനത്തിലധികം നേട്ടത്തിൽ എഴുപത്തി എട്ട് പോയിന്റ് മൂന്ന് എട്ട് ഡോളർ എന്നൊരു നിലയിലാണ് വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആഗോളതലത്തിൽ പല തരത്തിലുള്ള ഭീഷണികളും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ക്രൂഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് സോ ക്രൂഡ് കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് സെല്ലിംഗ് പ്രഷർ നേരിടുകയായിരുന്നു ആൻഡ് ക്രൂഡിൻ്റെ കേസിൽ നമുക്ക് ഇന്നലത്തെ റിക്കവറി ഒരു ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ ഡബ്ല്യു ടി ഐ ക്രൂഡിൻ്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്ക് എഴുപത്തൊൻപത് എൺപത് ഡോളേഴ്സ് എ മേജർ റെസിസ്റ്റൻസ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കിയിരിക്കാം ആ ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ദെൻ ദ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ് യെസ് സ്വർണ്ണത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സ്വർണ്ണത്തിൽ വളരെ ശക്തമായിട്ടൊരു മൂവ്മെന്റ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ ആദ്യ മണിക്കൂർ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഏഴ് ഡോളർ വരെ ഒരു ഉയരുന്നൊരു സ്ഥിതിയും ഉണ്ടായിരുന്നു നിലവിൽ അര ശതമാനത്തിലധികം നേട്ടത്തിൽ ട്രോയി ഓൺസിനെ രണ്ടായിരത്തി നാന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് നാല് എന്നൊരു നിലയിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുറച്ച് നാളുകളായിട്ടൊരു ചെറിയൊരു കൺസോൾട്ടേഷൻ സ്റ്റേജ് നിന്ന് വീണ്ടും ഒരു റാലിയിലേക്കാണോ ഗോൾഡിന്റെ വിപണി മുന്നോട്ടേക്ക് പോകുന്നത് ബുള്ളഷ് തന്നെയായിരുന്നു ഇൻഫാക്റ്റ് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് സെഷൻസ് ആയിട്ട് നമ്മളൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരത്തിനെ കുറിച്ച് സംസാരിച്ചിരുന്നു ബട്ട് കയ്യിൽ ഓൾറെഡി നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് കറണ്ട് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല ജൂലൈ പതിനേഴാം തീയതി ആയിരുന്നു സ്വപ്നത്തിൻ്റെ ഓൾ ടൈം ഹൈ ടു തൗസൻഡ് ഫോർ എയ്റ്റി എയ്റ്റ് ഡോളേഴ്സ് ഒരു എന്താണെന്ന് മാത്രമാണ് ഇരുപത്തി അയ്യായിരം എന്നൊരു മാർക്കിലേക്ക് ഇനി വിപണിക്ക് കടക്കാനുള്ളത് ഇന്നലത്തെ ഒരു അവസാന നിമിഷത്തിൽ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പോയിന്റ് ആറ് എന്ന നില വരെ ഉയർന്നതിനു ശേഷം ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് എന്ന നിലയിൽ ഒരു പോയിന്റ് മൂന്ന് എട്ട് ശതമാനത്തിന്റെ നേട്ടത്തോട് കൂടിയാണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം വിലയിരുത്തൽ എന്താണ് സോ നിഫ്റ്റി ഫിഫ്റ്റി അണ്ടർ ടോൺ ആയി തന്നെ തുടരുന്നു ആൻഡ് നിഫ്റ്റി ഫിഫ്റ്റിയുടെ കേസിൽ ഇരുപത്തയ്യായിരം പോയിൻ്റ് റെസിസ്റ്റൻസാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഇന്നല്ലെങ്കിൽ നാളത്തെ ട്രേഡിങ്ങിൽ തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടും ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറും അതിനെ തുടർന്ന് ഇരുപത്തയ്യായിരത്തി നാനൂറും ഈ കറൻറ്റ് സ്റ്റേജിൽ നമ്മൾ മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിലും നിഫ്റ്റിയെ പോലെ തന്നെ അവസാന നിമിഷങ്ങളിൽ വളരെ ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് കടന്നു വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഈ അമ്പത്തി ഒരായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് നാല് എന്ന നിലയിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റി ബാങ്ക് സൂചിക ഡേ ഹൈ ആയി രേഖപ്പെടുത്തിയിരിക്കുന്ന അൻപത്തി ഒരായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് എന്ന നിലയാണ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് ഈ ഒരു ഇൻഡെക്സി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ് സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് നിഫ്റ്റി ബാങ്ക് ഒരു കറക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് മൈ എക്സ്പെക്റ്റേഷൻ ആ ഒരു കറക്റ്റ് ഫേസിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് നമുക്ക് ഷോർട്ട് പൊസിഷൻ എടുക്കാൻ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ബാങ്കിങ് മേഖലയിൽ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഇന്നത്തെ ട്രേഡിങ്ങിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ ഫിഫ്റ്റി ടു തൗസൻഡ് പോയിൻറ്റ്സ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒത്തിരി ഗെയിൻസ് കാണാൻ സാധിക്കും നമ്മുടെ കൈകശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അൻപതിനായിരത്തി എണ്ണൂറ് പോയിൻ്റ് സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ വെറഷ് നിഫ്റ്റി ബാങ്കിൽ തന്നെയും എച്ച് ഡി എഫ് സി ബാങ്കുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത് കാരണം ഇന്നലെ എച്ച് ഡിഫ് സി ബാങ്കിൽ ഒരു പോസിറ്റീവ് ടോൾ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊരു സൈഡ് വൈസ് പാറ്റേണിലാണ് എച്ച് ഡി എഫ് സി ഓഹരികൾ മുന്നോട്ടേക്ക് നീങ്ങുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ബാങ്കിലുള്ള താങ്കളുടെ ഒരു ലോങ് ടേം വിലയിരുത്തൽ എന്താണ് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലോ റിസ്ക് ബൈങ്ങ് അവസരം ഈ ഒരു ഓഹരിയിൽ കാണുന്നുണ്ടോ തീർച്ചയായിട്ടും സോ ബാങ്ക് ബാങ്ക് ഞാൻ പലതവണ ദാറ്റ് മൈ ഇൻ ദി സ്പേസ് നല്ല ഫൈനാൻഷ്യൽ പെർഫോമൻസ് കൺസിസ്റ്റൻസി ഓഫ് പ്രോഫിറ്റ്സ് റവന്യൂ ഗ്രോത്ത് ആൻഡ് ഈ സ്റ്റോക്കിൽ ഒരു രണ്ടാഴ്ചകളായിട്ട് നല്ലൊരു കറക്ഷനും നടന്നിട്ടുണ്ട് ഇന്നത്തെ വ്യാപാരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസുകൾ ആയിരത്തി അറുനൂറ്റി മുപ്പത്താറ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോ റിസ്ക് ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് ആയിരത്തി അറുനൂറ്റി അറുപത് എസ് നിഫ്റ്റി ബാങ്കിനെ ലീഡ് ചെയ്തതിൽ മുന്നോട്ടേക്ക് നയിച്ചാൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച മറ്റൊരു ബാങ്ക് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ആയിരുന്നു ഏകദേശം ഒരു ശതമാനത്തിലധികം നേട്ടം നിലനിർത്തിക്കൊണ്ടാണ് കൊട്ടക് മഹീന്ദ്ര ഓഹരികൾ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസ പ്രത്യേകിച്ചും ജൂലൈ ഒൻപതിനു ശേഷം കാര്യമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്താനായിട്ട് ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കൊട്ടക് മഹീന്ദ്ര ബാങ്കിലുള്ള താങ്കളുടെ ഒരു കമൻറ്റ് എന്താണ് സി കോട്ടക് ബാങ്ക് കഴിഞ്ഞ് ഒരു ഒന്നോ ഒന്നര വർഷത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിങ് സെക്ടറിനെ അണ്ടർ പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കാണ് കോട്ടക് ബാങ്ക് ബട്ട് ജൂൺ നാലിന് ശേഷം ഈ സ്റ്റോക്കിലും നമുക്ക് നല്ലൊരു ബയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട് നിലവിൽ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായിട്ടാണ് കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപയിലാണ് ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും ഒരു ലോ റിസ്ക് ബൈങ്ങ് ഔസരം ലഭിക്കുന്നതായിരിക്കും സർ ഒപ്പം തന്നെ ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ ഏറ്റവും അധികം നിഫ്റ്റിക്ക് സപ്പോർട്ട് നൽകിയ മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് ഏഷ്യൻ പെയിൻറ്റ്സ് ആയിരുന്നു പ്രത്യേകിച്ചും ക്രൂഡിൻ്റെ വിലയിരുന്നത് ഏഷ്യൻ പെയിൻറ്സ് അല്ലെങ്കിൽ പെയിൻറ്റ് ഓഹരികളെ സംബന്ധിച്ച് അത്ര പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമല്ല കാരണം റോ മെറ്റീരിയൽ കോസ്റ്റൊക്കെ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ ഇന്നലെ ഏഷ്യൻ പെയിൻസിൽ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ വലിയൊരു ബൈങ് ഇൻസ്റ്റിറ്റ്യൂ കടന്നു വന്നിരിക്കുന്നത് രണ്ട് പോയിൻറ്റ് ഏഴ് നാല് ശതമാനം നേട്ടത്തിൽ മൂവായിരത്തി എൺപത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് എന്നൊരു നിലയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഈ ഒരു വർഷം നോക്കുകയാണെങ്കിൽ മറ്റ് ഓഹരികളെ മുന്നോട്ടേക്ക് കുതിച്ചപ്പോഴും വലിയ തോതിൽ നേട്ടം നൽകാൻ സാധിക്കാത്ത ഒരു ഓഹരി ആണ് ഏഷ്യൻ പെയിന്റ് ഏഷ്യൻ ഉള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് സോ ഏഷ്യൻ പെയിന്റ്സ് ആ മാർച്ച് മാസത്തിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു നല്ല വളരെ സ്ട്രോങ് ആയിട്ട് ആയിരത്തി എഴുന്നൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രണ്ടായിരത്തി തൊള്ളായിരം ഈ ഒരു സപ്പോർട്ട് റേഞ്ചിൽ നല്ലൊരു ബേസ് ഫോം ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബേസ് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന് അറ്റ് ദിസ് പോയിന്റ് ഈ ഒരു കറക്റ്റ് ഫേസ് അവസാനിച്ചു കഴിഞ്ഞു നമുക്ക് തീർച്ചയായിട്ടും ലോങ് ടേമിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കായി ഏഷ്യൻ പെയിൻറ്സ് ആൻഡ് ഏഷ്യൻ പെയിൻസിനെ കുറിച്ച് സംസാരിച്ചതുകൊണ്ട് ഇന്നലത്തെ ട്രേഡിങ്ങിൽ നമ്മൾ നോക്കുമ്പോഴേക്കും ബേജബ് പെയിൻസിൻ്റെ കേസിലും ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട് ബേജബ് പെയിൻസിലും നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ലോ റിസ്ക് ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഹൻസായ് നെറോലാക്ക് നോക്കിക്കഴിഞ്ഞാൽ എഗെയിൻ ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു സോ ഓവറോൾ ഒരു പെയിൻറ്റ് സെക്ടർ നോക്കി കഴിഞ്ഞാൽ ലോഡ് ഓഫ് അബുള്ളിഷൻസ് ഇസ് ഡാറ്റ് ഏ സിനിപ്പം റിസൾട്ട് വന്നതിനെ തുടർന്ന് ടൊറൻറ്റ് പവറിൽ വലിയ തോതിലൊരു മുന്നേറ്റമായിരുന്നു രേഖപ്പെടുത്തി ഇൻഡ്രോയിഡിൽ ഏകദേശം പതിനേഴ് ശതമാനത്തിലധികം നേട്ടം ഈ ഓഹരി നൽകിയിട്ടുണ്ടായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നതും ഏകദേശം പതിനാറ് ശതമാനത്തിനടുത്ത് നേട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് എന്നൊരു നിലയിലായിരുന്നു ക്യു വൺ റിസൾട്ടുകളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു മികച്ച നമ്പേഴ്സാണ് ഏകദേശം വാർഷികാടിസ്ഥാനത്തിൽ ലാഭത്തിൽ എൺപത് ശതമാനത്തിലധികം വളർച്ച കൈവരിക്കാനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു റിസൾട്ടിനെ തുടർന്ന് തന്നെയാണ് അത്തരത്തിൽ വലിയൊരു മുന്നേറ്റവും രേഖപ്പെടുത്തിയിട്ടുള്ളത് ആൻഡ് ഷോർട്ട് വിലയിരുത്തൽ എന്താണ് സോ പവർ ഏപ്രിൽ മാസത്തിന് ശേഷം ഇതൊരു ഫേസിലായിരുന്നു ഓൾറെഡി അണ്ടർ ടോൺ ബുള്ളിഷ് ആയിരുന്നു ആൻഡ് ഇന്നലെ ഓപ്പണിംഗ് നിമിഷങ്ങളിൽ തന്നെ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം

bullish ആയിട്ട കാണുന്നു다 but ഇതില്ലൊരു स्ट्रांग ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഈ സ്റ്റോക്കന 965 രൂപയിൽ 메જર റെസിസ്റ്റൻസ് ഉണ്ട് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രം ശക്തമായിട്ട് ഒരു മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും सर இதാലം ധാരാളം പ്രേക്ഷകർ ക്വറീസ് ആയി എത്തുന്നുണ്ട് അതിൽ ആദ്യമായിട്ട് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ടി സി എസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ആനന്ദ് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത് ടി സി എസ് ഉള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ് സി ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഇൻഫോസിസ് മുതലായ സോഫ്റ്റ്വെയർ ഭീമ കേസ് എടുക്കുമ്പോഴേക്കും ആൻഡർടോൺ വളരെ ബുള്ളിഷായിട്ടാണ് കാണുന്നത് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക ആൻഡ് ഷോർട്ട് ടേം ട്രേഡിംഗിന് വേണ്ടി നമ്മളൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് നാലായിരത്തി അഞ്ഞൂറ്റി എഴുപതും അതിനെ തുടർന്ന് നാലായിരത്തി അറുന്നൂറ് രൂപയിലും ആയിരിക്കും ഷോർട്ട് പൊസിഷൻസ് ടി സി എസ്സിൽ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് നൈക്കയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് നൈക്കയെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ് ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ മൂന്ന് ശതമാനത്തിലധികം ഇടിവിലായിരുന്നു ഈ ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത് നൈക്കയിലുള്ള താങ്കളുടെ വ്യൂ എന്താണ് സോ നൈക്കയുടെ കേസിലെ മിന്നാത്ത വ്യാപാരത്തിൽ നമുക്ക് ശക്തമായിട്ടൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു സോ അതിനെ തുടർന്ന് ഇന്നലെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു നടത്തുന്നത് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ ലോങ്ങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട് ഇന്നത്തെ ട്രേഡിങ്ങിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ ഇരുന്നൂറ്റി മൂന്ന് ഇരുന്നൂറ്റി മൂന്നിൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നാല് മുതൽ ഏഴ് പേഴ്സൻ്റ് നേട്ടം ഈ സ്റ്റോക്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം ഗഫാൻ എന്ന പ്രേക്ഷകൻ അവൻറ്റേൽ ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത് ഒരു സ്മോൾ ക്യാപ് ഓഹരിയാണ് അവൻറ്റേൽ ലിമിറ്റഡ് ഇന്നലെ ഓഹരി മൂന്ന് ശതമാനത്തിലധികം ഇടിഞ്ഞ് ഇരുന്നൂറ്റി നാല് പോയിന്റ് ഏഴ് എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്നലെ പുതിയൊരു ഓൾ ടൈം ലക്ഷ്യം വയ്ക്കുന്നത് ഫിഫ്റ്റി ടു ഹൈ ക്രിയേറ്റ് ചെയ്യാനും ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അവൻറ്റേ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ എന്താണ് അണ്ടർ ട്രൗണ്ട് നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത് നമ്മുടെ വശം ലോങ്ങ് പോഷൻ ഉണ്ടെങ്കിൽ നമ്മളൊരു ഇരുന്നൂറ്റി ഇരു നൂറ്റി തൊണ്ണൂറ്റൊൻപത് നൂറ്റി തൊണ്ണൂറ്റെട്ട് ആ ഒരു റേഞ്ചിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻ്റെയിൻ ചെയ്യണം പുതിയ ലോങ്ങ് പോഷൻസ് ഇന്നത്തെ ട്രേഡിൽ അഡ്വൈസ് ചെയ്യുന്നില്ല ജയപ്രകാശ് പവർ വെഞ്ചേഴ്സ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടിട്ടാണ് മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഷഫീഖ് എന്ന പ്രേക്ഷകരാണ് ചോദിച്ചിരിക്കുന്നത് ജെ പി പവർ ഓഹരികൾ ഇന്നലെ രണ്ടര ശതമാനത്തിലധികം നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു സ്മോൾ ക്യാപ്പ് മേഖലയിൽപ്പെട്ട അല്ലെങ്കിൽ സ്പേസിൽപ്പെട്ട ഓഹരി കൂടിയാണിത് ജെ പി പവറിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ് സി ജയ് ജയപ്രകാശ് പവറിൻ്റെ ഫൈനാൻഷ്യൽസ് ഒട്ടും മികച്ചതല്ല കമ്പനിക്ക് ഒത്തിരി ഫൈനാൻഷ്യൽ ആൻഡ് മാനേജ്മെന്റ് പ്രോബ്ലംസ് നേരിടുന്ന ഒരു സ്റ്റോക്ക് ബട്ട് കഴിഞ്ഞൊരു രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് ഒത്തിരി സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് കാണാൻ സാധിക്കുന്നുണ്ട് ഇറ്റ്സ് എ വെരി വെരി റിസ്കി ട്രേഡ്

ബട്ട് ഷോർട്ട് ടേമിൽ കഴിഞ്ഞ ജൂൺ മാസത്തിലായിരുന്നു അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുന്നത് അറൗണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ അതിനുശേഷം ഇതൊരു കൺസോൾട്ടേഷൻ കറക്ഷൻ ഫേസിലോട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ കൈവശം ലോങ് പോഷൻ ഉണ്ടെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം മധു എന്ന പ്രേക്ഷകൻ ജുബീലിയൻ ഫുഡ് വർക്ക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ചോദിച്ചിരിക്കുന്നത് ഓഹരി നല്ല ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു മൂന്ന് ശതമാനത്തിലധികം നേട്ടത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് എട്ട് അഞ്ച് എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഒരു പുതിയൊരു ഫിഫ്റ്റി വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാനും ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ജുബീലിയൻ ഫുഡ് വർക്ക്സിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ് അണ്ടർടോൺ ടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി നമ്മളൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അറുനൂറ്റി ഏഴ് രൂപയുടെ റെസിസ്റ്റൻസ് വാച്ച് ചെയ്യുക അറുന്നൂറ്റി ഏഴിൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നാല് മുതൽ ആറ് പേഴ്സൻ്റ് നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്റ്റ് ചെയ്യാം ഇന്നലെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത മറ്റൊരു കമ്പനിയായിരുന്നു ടാറ്റ സ്റ്റീൽ ടാറ്റ സ്റ്റീൽ ഓക്കറുകളെ സംബന്ധിച്ച് ഇന്നലെ ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ അരശതമാനത്തിലധികം നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത് നൂറ്റി എന്ന നിലയിൽ ടാറ്റ സ്റ്റീലിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് ടാറ്റ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും അവസരം കാണാൻ സാധിക്കുന്നില്ല ഈ സ്റ്റോക്ക് നൂറ്റി എഴുപത്തഞ്ചിൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രം ലോങ് ടേം ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ് നമ്മുടെ ഓൾറെഡി ഉണ്ടെങ്കിൽ രൂപയിൽ സ്റ്റോപ്പ് ചെയ്യണം മറ്റൊരു പ്രേക്ഷകൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് ഐ ഒ സി എന്നാൽ അരശതമാനത്തിലധികം ഇടുവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത് നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് എന്ന നിലയിൽ ക്ലോസ് ചെയ്ത ഓഹരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടാം തീയതി ആയിരുന്നു ഒരു ഫിഫ്റ്റി ടുവീക് ഹൈ നിലവാരത്തിലേക്ക് ഉയർന്ന അതിനുശേഷം ആ ഒരു നിലയിലേക്ക് ഉയരാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല ഐ ഒ സിയിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ് സോ ഐഒസി ഭാരത് പെട്രോളിയം ആൻഡ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കഴിഞ്ഞ മൂന്നാല് സെഷൻസിനിടെ നമുക്ക് ഒത്തിരി നേട്ടം നൽകിയ ഒരു സ്റ്റോക്കായിരുന്നു ആൻഡ് ഇന്നലെ ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റ് വാസ് പ്രോഫിറ്റ് ടേക്കിംഗ് നമ്മൾ കൈവശം ഉണ്ടെങ്കിൽ ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ എസ്പെഷ്യലി ട്രേഡിംഗ് പൊസിഷൻ ആണെങ്കിൽ നൂറ്റി എഴുപത്തേഴ് രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക പുതിയ ലോങ് പൊസിഷൻസ് കറൻറ്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല ആൻഡ് ഈ സ്റ്റോക്കിൻ്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയിലായിരിക്കും മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് റെയിൽടെൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് റെയിൽടെലിനെ സംബന്ധിച്ച് ഇന്നലെ ഏകദേശം രണ്ട് ശതമാനത്തിനടുത്ത് ഇടിവിൽ അഞ്ഞൂറ് പോയിന്റ് ഏഴ് എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത് റെയിൽടെലിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് ഒപ്പം തന്നെ റെയിൽവേ ഓഹരികളിലുള്ള പൊതുവെയുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ് സോ റെയിൽടെ കേസ് നോക്കുമ്പോഴേക്കും ജൂലൈ പന്ത്രണ്ടാം തീയതി അറുനൂറ്റി പതിനേഴ് രൂപയിലായിരുന്നു എൻ്റെ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുന്നത് അതിനുശേഷം നല്ലൊരു ഹെൽത്തി കറക്ഷൻ നടക്കുന്നതായിട്ട് കാണുന്നത് ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി തുടരുന്നുണ്ട് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ നാന്നൂറ്റി മുപ്പത്തെട്ട് രൂപയിലായിരിക്കാം നമ്മുടെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് റെയിൽടെൽ നമുക്കൊരു പുതിയ ബൈയിങ് അവസരം ലഭിക്കുമെങ്കിൽ സ്റ്റോക്ക് ഇന്നല്ലെങ്കിൽ നാളത്തെ ട്രേഡിങ്ങിൽ അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം നമ്മളിപ്പോൾ ആർ വി എൻ എൽ കേസ് എടുക്കുമ്പോഴേക്ക് ആർ വി എൻ എല്ലിൻ്റെ കേസിലണ്ടക്കൗണ്ട് ബുള്ളിഷായി തന്നെ തുടരുന്നു ബട്ട് കഴിഞ്ഞ ഒരു അഞ്ചെട്ട് സെഷൻസിൽ ഇതും ഒരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് നീങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ബുള്ളഷ് ട്രിഗറ് കാണാൻ സാധിക്കുന്ന അറുന്നൂറ്റി നാൽപ്പത് രൂപയിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രം പുതിയ ലോങ് പോഷൻസ് കൺസിഡർ ചെയ്യുക ഇന്ത്യൻ റെയിൽവേ കോർപ്പറേഷൻ നോക്കുമ്പോഴേക്കും എഗെയിൻ കൺസോൾട്ടേഷൻ ഫേസിലോട്ട് നീങ്ങിയിട്ടുണ്ട് സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഇരുന്നൂറ്റി രണ്ട് രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം മറ്റൊരു പ്രേക്ഷകളും ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരുസൾട്ട് ഇന്നലെ മാർക്കറ്റ് അവേഴ്സിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു കമ്പാരറ്റീവ്ലി മികച്ച നമ്പേഴ്സ് തന്നെയാണ് ക്യൂ വണ്ണിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിലുള്ള താങ്കളുടെ ലോങ്ങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ് സി ആസ്റ്റ് ഡി എം കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മാസങ്ങളായിട്ടൊരു കൺസൾട്ടേഷൻ ഫേസിലോട്ടാണ് നീങ്ങി എത്തുന്നത് അറ്റ് ദ മൊമെൻറ്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയിട്ടാണ് കാണുന്നത് നമുക്ക് ഇന്നത്തെ ട്രേഡിങ്ങിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസില് മുന്നൂറ്റി അൻപത്തി രണ്ട് രൂപ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി അൻപത്തഞ്ച് അതിനുശേഷം നാന്നൂറ്റി പത്ത് നാനൂറ്റി ഇരുപത് കൈവശം ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇരുന്നൂ മുന്നൂറ്റി അഞ്ച് രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക വിജു എന്ന പ്രേക്ഷകൻ അവലോൺ ടെക്നോളജീസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു കമൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് തോഹദി എന്നല ഏകദേശം ഒരു കാൽ ശതമാനത്തിലധികം നേട്ടത്തിൽ അഞ്ഞൂറ്റി മുപ്പത് രൂപ എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത് അവലോൺ ടെക്നോളജീസുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്

മറ്റൊരു പ്രേക്ഷകൻ ആയ ജോസ് ചോദിച്ചിരിക്കുന്നത് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ഓക്കരി ഇന്നലെ ഒരു അര ശതമാനത്തിൻ്റെ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പോയിൻറ്റ് ക്ഷമിക്കണം അര ശതമാനത്തിന് അടുത്തൊരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഓക്കരിയുടെ ഒരു ഫിഫ്റ്റി ടി വി ഹൈ നോക്കുകയാണെങ്കിൽ ജൂലൈ പന്ത്രണ്ടാം തീയതി രേഖപ്പെടുത്തിയ മുന്നൂറ്റി എൺപത്തി നാല് പോയിൻറ്റ് രണ്ട് എന്നൊരു നിലയാണ് അതിനുശേഷം തുടർച്ചയായിട്ട് ഇങ്ങോട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് ഈ റോഹിലി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് താങ്കളുടെ ഒരു വ്യൂ എന്താണ് സോ എസ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത് ആൻഡ് അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ്ങ് ട്രിഗർ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഇന്നല്ലെങ്കിൽ നാളത്തെ ട്രേഡിൽ മുന്നൂറ്റി രണ്ട് രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് മുന്നൂറ്റി നാൽപ്പത് അതിന് ശേഷം മുന്നൂറ്റി അൻപത് പൊസിഷൻ നമ്മൾ രൂപയിൽ ഒരു സ്റ്റോപ്പ് ചെയ്യണം മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ബെന്നി എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത് ഇന്നലെ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ടോണിലായിരുന്നു ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത് പോയിന്റ് ഒന്ന് നാല് ശതമാനത്തിന്റെ ഇടിവിൽ നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് ആറ് അഞ്ച് എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ് സീ നമ്മൾ ബാങ്ക് ഓഫ് ഇന്ത്യ നോക്കുമ്പോഴേക്കും ബാങ്കിങ് ഇൻഡെക്സ് ആൻഡ് പി എസ് യു ബാങ്കിങ് ഇൻഡെക്സിനെ അപേക്ഷിച്ച് ദിസ് ഹസ് ബീൻ അണ്ടർ പെർഫോമിംഗ് ഫോർ ക്വൈറ്റ് സം ടൈം സോ ഇതിൽ കഴിഞ്ഞ ജൂൺ നാലിന് ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ഇതൊരു കൺസൾട്ടേഷൻ ഫേസിലോട്ട് നീങ്ങിയിട്ടുണ്ട് ഇനി എനിക്ക് തോന്നുന്നില്ല കാര്യമായിട്ട് ഈ സ്റ്റോക്ക് ഒരു സെല്ലിംഗ് പ്രഷർ നേരിടുമെന്ന് നമുക്ക് ഇന്ന് ഇനി വരുന്ന ട്രേഡിംഗ് സെഷൻസിൽ നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി മുപ്പത് ഈയൊരു മേജർ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് നൂറ്റി നാൽപ്പത് അതിന് ശേഷം നൂറ്റി അൻപത് നൂറ്റി അറുപത് ആൻഡ് നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നൂറ്റി പത്ത് രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് ചോദിച്ചത് കൊണ്ട് തന്നെ ഒന്നരധികം പ്രേക്ഷകർ മറ്റ് ചില ബാങ്കിങ് ഓഹരികളുമായി ബന്ധപ്പെട്ട് കൂടി ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഓഫറികൾ താങ്കളുടെ ഫോക്കസിലുള്ള ഓഹരികൾ ഏതൊക്കെയാണ് എന്റെ എനിക്ക് സ്മോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് കഴിഞ്ഞ മൂന്ന് സെഷൻസ് ആയിട്ട് ഒരു കറക്റ്റ് ഫേസിലായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു കറക്റ്റ് ഫേസിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസിലെ അറുപത്തെട്ട് രൂപ അറുപത്തെട്ടിൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എഴുപത്തി മൂന്ന് രൂപയായിരിക്കും അതിൻ്റെ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് എഴുപത്തി മൂന്നിൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സെവൻറ്റി സെവൻ ആൻഡ് എനിക്ക് തോന്നുന്നത് ബാങ്ക് ഓ പഞ്ചാബ് ആൻഡ് സിന്ത് ബാങ്ക് അതുപോലെ തന്നെ യൂക്കോ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഐ ഒ ബി ആൻഡ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഈ അഞ്ച് സ്മാൾ ക്യാപ്പ് പി എസ് യു സ്റ്റോക്സിലും നമുക്ക് ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കാം എസ് ജോർജ് സെബാസ്റ്റ് എന്ന പ്രേക്ഷകൻ സിക്സ്റ്റി ത്രീ മൂൺസ് ടെക്നോളജീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് ഓഹരി ഇന്നലെ അഞ്ച് ശതമാനം ഉയർന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഏഴ് എന്ന നില ഒരു അപ്പർ സെക്യൂർ നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത് ഓഹരിയുടെ ഒരു ഫിഫ്റ്റി ടു വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനൊന്നിന് രേഖപ്പെടുത്തിയ അറുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ് ഏഴ് അഞ്ച് എന്നൊരു നിലയായിരുന്നു സിക്സ്റ്റിത്രീ മൂൺസ് ടെക്നോളജി താങ്കളുടെ ഒരു വ്യൂ എന്താണ് സിക്സ്റ്റിത്രീ മൂൺസ് കഴിഞ്ഞ ഒരു അഞ്ചെട്ട് മാസങ്ങളായിട്ട് നല്ലൊരു സെല്ലിംഗ് പ്രഷർ സ്റ്റോക്ക് ആയിരുന്നു ആൻഡ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇപ്പോഴും ബേറിഷായിട്ടാണ് കാണുന്നത് ബട്ട് ഈ സ്റ്റോക്കിനെ മുന്നൂറ്റി പതിനെട്ട് രൂപയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട് ആൻഡ് അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് കാണുന്നത് നാനൂറ്റി ഇരുപത് രൂപയിലാണ് നമ്മുടെ കൈവശം ആൾട്ടി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ നാനൂറ്റി ഇരുപത് രൂപയുടെ റെസിസ്റ്റൻസ് എത്തുമ്പോഴേക്കും ഐ എക്സ്പെക്ട് എ പ്രോഫിറ്റ് ടേക്കിംഗ് ആ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ സർ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ശിവം ഓട്ടോടെക് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ഓഹരി ശതമാനം ഉയർന്ന് അമ്പത് പോയിന്റ് അഞ്ച് ഒൻപത് എന്ന നിലയിൽ അപ്പർ സർക്യൂട്ടിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത് ശിവം ഓട്ടോടെക് ലിമിറ്റഡ് ഉള്ള താങ്കളുടെ വ്യൂ എന്താണ് സോ ശിവം ഓട്ടോടെക് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കാര്യമായിട്ടൊരു ലിക്വിഡിറ്റി കാണാൻ സാധിക്കാത്ത ഒരു സ്റ്റോക്കാണ് ഇത് പറഞ്ഞതുപോലെ ഇന്നലത്തെ ട്രേഡിംഗിലെ നല്ലൊരു സ്ട്രോങ് ബയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു കൈവശം ഓൾറെഡി ലോങ് പൊസിഷനോ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ ബട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇതിൽ എത്ര വേഗത്തിലാണോ മുകളിലോട്ട് പോയത് അത്രയും സ്പീഡിൽ തന്നെ താഴോട്ടും വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ഇത് ഈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല സത്യജിത് എന്ന പ്രേക്ഷകൻ ബ്ലാക്ക് ക്ഷമിക്കണം ബ്ലാക്ക് ബോക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇന്നലെ അഞ്ച് ശതമാനം ഉയർന്ന അഞ്ഞൂറ്റി പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് എന്ന നിലയിൽ അപ്പർ സെക്യൂരിറ്റിയിൽ തന്നെയായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ബോക്സ് ലിമിറ്റഡിലുള്ള താങ്കളുടെ ലോങ്ങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ് സോ ബ്ലാക്ക് ബോക്സ് ബ്ലാക്ക് ബോക്സ് വീണ്ടും ഇറ്റ് ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഇന്നലത്തെ ട്രേഡിൽ ഇതൊരു പുതിയ ഓൾ ടൈം ഹൈ ലെവലിലോട്ടായിരുന്നു എത്തിയിരിക്കുന്നത് ആൻഡ് കഴിഞ്ഞ ഒരു മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുന്നേറി ഒത്തിരി നേട്ടം നൽകിയൊരു സ്റ്റോക്കായത് സോ അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി അൻപത് ഈ റേഞ്ചൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ നല്ല സാധ്യതയുണ്ട് കൈവശം ലോങ്ങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ സ്റ്റോപ്പ് ലോസ് നമ്മളിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നാനൂറ്റി അമ്പത്തെട്ട് രൂപ പുതിയ ലോങ്ങ് പൊസിഷൻസ് കറണ്ട് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല സീന എന്ന പ്രേക്ഷകൻ ക്ഷമിക്കണം പ്രേക്ഷകർ റിലയൻസ് പവറുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് ഓഹരി നില നാല് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം നേട്ടത്തിൽ അപ്പർ സെക്യൂരിറ്റി നിലയിൽ മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് നാല് എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ വ്യൂ എന്താണ് സോ റിലയൻസ് പവർ വീണ്ടും യുനോ ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ടൊരു സ്റ്റോക്ക് ആയിരുന്നു ഇതിന്റെ ഫൈനാൻഷ്യൽസ് വളരെ മികച്ച ഒരു കമ്പനി അല്ല ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈങ് കഴിഞ്ഞ മൂന്നാല് മാസത്തിനിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഷോർട്ട് ടേം ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായിട്ട് കാണുന്നത് സ്റ്റോക്കിൻ്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് മുപ്പത്തഞ്ച് രൂപയിലായിരിക്കും കൈവശം ലോങ് പോസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റൈൻ പക്ഷേ പുതിയ ലോങ് പൊസിഷൻ കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല എസ് എസ് ഫ്രീ ആക്കുന്നതിന് മുമ്പ് മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഐ ഡി ബി ഐ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തലാണ് ഈ ഒരു ഓഹറിലുള്ള താങ്കളുടെ കമന്റ് എന്താണ് ഐ ഡി ബി ഐ കഴിഞ്ഞ നാലഞ്ച് സെഷൻസിൽ നമുക്ക് ഒത്തിരി നേട്ടം നൽകിയതിന് ശേഷം കഴിഞ്ഞ മൂന്ന് സെഷൻസിൽ ഒത്തിരി പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ട് സ്റ്റോക്ക് ആയത് നമുക്ക് കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ ഇന്നല്ലെങ്കിൽ നാളത്തെ വ്യാപാരത്തിൽ ഇത് നൂറ്റി ഏഴ് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ലോങ്ങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് നൂറ്റി പതിനഞ്ച് അതിനുശേഷം നൂറ്റി ഇരുപത് അതിനുശേഷം നൂറ്റി ഇരുപത്തഞ്ച് സർ ഏതായാലും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചിന് വളരെയധികം നന്ദിയുണ്ട്